വാട്സ് അപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, നമ്മൾ ഐസ്ക്രീം സീരീസിന്റെ അടുത്ത ചാപ്റ്റർ ആയിട്ടാണ് സുഹൃത്തുക്കളെ വന്നിരിക്കണേ. അപ്പൊ നമ്മൾ ഇന്ന് ഐസ്ക്രീമിന് ഉണ്ടല്ലോ ഗൈസ് മൂന്നാമത്തെ ചാപ്റ്ററാണ് കളിക്കാൻ പോണേ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് നമ്മൾ ചാർലിനെ രക്ഷിച്ചായിരുന്നു. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ചാർലിയുടെ സിസ്റ്ററാണ് ഗൈസ് ലിസ്. ലിസിനെ നമ്മൾ ഓൾമോസ്റ്റ് രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ അവസാനം ഉണ്ടല്ലോ ലിസ്, ആ വണ്ടിയിൽ നിന്ന് ലിസിന് ചാടി ഇറങ്ങാൻ പറ്റിയില്ല. ലിസിന് എന്താണ് നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. അത് നമ്മുടെ ചാർലിയും പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് മൈക്ക്, അവര് രണ്ടുപേരും കണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ മൈക്കിന് ലിസിന്റെ അടുത്ത് ചെറിയൊരു ക്രഷും കൂടെ ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഐസ്ക്രീം 3 മേ ബി നമ്മൾ ഇന്ന് ലിസിനെ രക്ഷിക്കാൻ വേണ്ടി പോവായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് സംഭവിക്കണേന്ന് ഒരു ഐഡിയ ഇല്ല. സോ സുഹൃത്തുക്കളെ, നമുക്ക് എന്തായാലും ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. January 1983. ആ ഗൈസ്, നമ്മളിതേ കുട്ടികളും 2 മുമ്പ് മിസ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രത്തിൽ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീം 3 1 4 എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചാർലി ലിസ്സൊക്കെ മിസ്സായതില്ല ഗൈസ്. ഇത് ചാർലിയുടെ അനിയത്തി ലിസ് മിസ്സായതിന്റെ ന്യൂസ് ഒക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇത് പതിവ് പോലെ തന്നെ നമ്മുടെ റൂമാണ് ഗൈസ്. നൗ അപ്രോച്ച് ദി ഡോർ ആൻഡ് പ്രസ് ദി ഇന്ററാക്ട് ബട്ടൺ. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലേട്ട് പോകാൻ പോവാണ്. അപ്പൊ ഇത്രയും നമ്മുടെ കഴിഞ്ഞ 2 ചാപ്റ്ററിലുണ്ടല്ലോ നമ്മൾ ഈ വിൻഡോ കേക്കിനായിരുന്നു ഗൈസ് ഇന്ററാക്ട് ചെയ്തേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ വീടിന്റെ ഈ ഡോർ ഞാൻ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഫൈൻഡ് ദ കീ ടു ദ മെയിൻ ഡോർ ടു ഗെറ്റ് ഔട്ട്. അപ്പൊ നമ്മുടെ അടുത്ത് ഈ വീട്ടിൽ നിന്ന് പുറത്തേട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നണുണ്ടല്ലോ ഓ ഇതൊന്നും തുറക്കാൻ പറ്റില്ല ഗൈസ്, നമ്മൾ ഇത്തവണ ലിസിനെ അന്വേഷിച്ച് പോവായിരിക്കും. യെസ്, അപ്പൊ നമുക്ക് താഴത്തേട്ട് പോകണം. എനിക്ക് തോന്നണം നമ്മുടെ മെയിൻ ഡോർ എവിടെയാണ് ഗൈസ്, ഈ വഴിയാണ്. യെസ് ഇത് തുറക്കാൻ പറ്റും. ഇതൊന്നും തുറക്കാൻ പറ്റില്ല. ഇതാന്ന് തോന്നുന്നു ഗൈസ് മെയിൻ ഡോർ. യു നീഡ് ദ ഹോം കീ ടു ഗെറ്റ് ഔട്ട്. ഓക്കെ, നമ്മൾ ഹോം കീ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇവിടെ ഇത് കക്കൂസാണ് ഗൈസ്. കക്കൂസിൽ ഇല്ല ഗൈസ്, കക്കൂസിൽ കീ ഒന്നുമില്ല. അപ്പൊ നമുക്ക് വേറെ സ്ഥലത്തേട്ട് പോയി നോക്കാം. ഇതെന്താണ് അടുക്കള ഏരിയ എന്ന് തോന്നുന്നു. ഇവിടെ കീ ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ബനാനയും ഓറഞ്ച് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ആപ്പിളൊക്കെ. ഇതെന്താണ്? ഓ ഗൈസ്, കിട്ടി, ഹോം കീ കിട്ടിയിട്ടുണ്ട്. യു ഓൾറെഡി ഹാവ് ഇറ്റ്. നൗ യൂസ് ഇറ്റ് ടു ഓപ്പൺ ദ ഫ്രണ്ട് ഡോർ. ടിവിയുടെ സൈഡിലായിട്ട് ഹോം കീ വെച്ചിട്ടുണ്ടായി. അപ്പൊ നമുക്ക് ഈ കീ വെച്ചിട്ടുണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗോ. എന്താണ് സുഹൃത്തുക്കളെ സംഭവിക്കുന്നത്? ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ അവിടെ വന്നിട്ടുണ്ട്. എടോ ഇതെന്താണ് ഗൈസ്? ഓ ഗൈസ്, ഇന്ന് നമ്മുടെ മൈക്കാണ്. മൈക്ക് ഏതോ ഒരു ഗണ്ണൊക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ റോഡിന്റെ അടുത്തായിട്ട് പോവാണ്. ഓ ഗൈസ്, അപ്പൊ നമ്മുടെ ലിസിനെ ഇവൻ പിടിച്ചോണ്ട് പോയില്ല. അപ്പോ നമ്മുടെ മൈക്ക് ചെന്നിട്ട് അവളെ റിലീസ് ഒക്കെ ചെയ്യാൻ പറയാണ് റോഡിന്റെ അടുത്ത്. ഓ റോഡ് ചിരിക്കും കേട്ടോ. യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ലാസ്റ്റ് നമ്മുടെ മൈക്കൊക്കെ കണ്ടതാലോ നമ്മുടെ റോഡിന്റെ വണ്ടിയിൽ നമ്മുടെ ലിസിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോണേ. അപ്പൊ ഇവനുണ്ടല്ലോ ഒരു ഗണ്ണൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ റോഡിന്റെ അടുത്തായിട്ട് വന്നേക്കാണ്. എന്നിട്ട് ലിസിനെ റിലീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറയാണ്. പക്ഷെ റോഡ് ഒരു നിസ്സാരക്കാരനല്ല ഗൈസ്. ഓ ഗൈസ്, മൈക്കിനെ പിടിച്ചു. എടാ മൈക്കിന്റെ വേണ്ടി തീർന്നു എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഓ മൈ ഗോഡ് ഗൈസ്, പണിപാളി. എന്താണ് ഗൈസ്, നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ ഒരു ഐസ്ക്രീം എടുത്തിട്ട് മൈക്കിന്റെ വായിലിട്ട് വെച്ചു കൊടുത്തു. ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണ് ഗൈസ്? മൈക്കിന് എന്തോ പറ്റി. വെരി ടേസ്റ്റി ഐസ്ക്രീം. ഐസ്ക്രീമിന് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയണ്ട്. ഓരോ ഇതെന്താണ് ഗൈസ്, നമ്മുടെ മൈക്കിന് തടി വെക്കണോ? ഓ ഗൈസ്, നമ്മുടെ മൈക്കിന് തടി വെച്ച്. ഓ ഗൈസ്, ഇനിയിപ്പോ നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ മൈക്കിനെ പിടിക്കൂ ട്ടോ. ഓ മൈ ഗോഡ് ഗൈസ്, ചബ്ബി ബോയ് ഗൈസ്. ഐസ്ക്രീം കടക്കാരനുണ്ടല്ലോ തടിയുള്ള പിള്ളേരി അല്ലേ തട്ടിക്കൊണ്ട് പോവാറ്. അപ്പൊ നമ്മുടെ മൈക്കിനെ ഉണ്ടല്ലോ ഐസ്ക്രീം കൊടുത്ത് തടി വെപ്പിച്ചു ഗൈസ്. അപ്പൊ നമ്മൾ ഇനി ഈ ഡോറ് തുറന്നു പോയി. ഇത്തവണ നമ്മുടെ മൈക്കിനെയാണ് സുഹൃത്തുക്കളെ തട്ടിക്കൊണ്ട് പോയേക്കണേ. അപ്പൊ നമ്മൾ മൈക്കിനെ രക്ഷിക്കണം ഗൈസ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ഐസ്ക്രീം കടക്കാരനുണ്ടല്ലോ അവന്റെ അച്ഛൻ ഉണ്ടാക്കിയേക്കണ ഐസ്ക്രീം നിന്നിട്ടാണ് തടി വെച്ചതെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കണ്ടോ? അതുപോലെ തന്നെ ആ സെയിം ഐസ്ക്രീമാണ് നമ്മുടെ മൈക്കിന് കൊടുത്തേ. മൈക്ക് അത് തിന്നപ്പോ അപ്പൊ തന്നെ തടി വെച്ചു. നിങ്ങൾക്കറിയാലോ നല്ല തടിയുള്ള പിള്ളേരെയാണ് നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോണേ. അപ്പൊ ഗൈസ്, മൈക്കിന്റെ ഗൺ ഇവിടെ ചാടി കിടക്കണ്ടേ. ഫൈൻഡ് എ ഹൈഡിങ് പ്ലേസ്. അത് അങ്ങനെയാലോ ഗൈസ്, തുടക്കം തന്നെ നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കണം. യെസ്, ഒളിച്ചിരുന്ന്. ഓ ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ യെസ് വാനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മാപ്പ് ചാടി പോകും ഗൈസ്. അതെടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേട്ടൊക്കെ പോവാൻ. യെസ് ഇനി നമ്മൾ ഈ മാപ്പ് നൈസായിട്ട് പോയി എടുത്തിട്ട് വാനിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേട്ടൊക്കെ പോയിട്ട് നമുക്ക് ഉണ്ടല്ലോ
മൈക്കിനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും ഗൈസ്. അവന്റെ കേജിന്റെ കീ കണ്ടുപിടിക്കണം. യെസ് മാപ്പ് എവിടെ? കം ഓൺ, ലെറ്റ്സ് ഗോ. ഇറ്റ്സ് ബ്ലോക്ക്ഡ്. യു നീഡ് മൈക്സ് ഇലക്ട്രിക് റൈഫിൾ ടു ബ്രേക്ക് ഇറ്റ്. ഗൈസ് ഇവിടുത്തെ ഒരു ഇലക്ട്രിക് ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൈക്കിന്റെ ഗൺ എടുത്തിട്ടെ ഇത് ഷൂട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. യെസ് ഗൈസ് ബ്രേക്കായി. യോ ഐസ്ക്രീം കടക്കാരൻ എവിടെയാണ്? ഇപ്പോൾ ഓടി വരാൻ ചാൻസ് ഉണ്ടാവും. ഇല്ല ഗൈസ് ഐസ്ക്രീം കടക്കാരൻ ഇവിടെ ഇല്ല. യെസ് അപ്പോൾ മാപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോ ഗൈസ് ഐസ്ക്രീം കടക്കാരൻ ഇവിടെ തന്നെയുണ്ട്. അയ്യോ തുറക്ക് മാപ്പ് ഇവിടെ നോക്കി. ഞാൻ നൈസായിട്ട് ഒളിച്ചും പാത്തും പതുക്കി പോയി. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ നോക്കാം. ഓ ഓ ഓ ഓ ഓ ഗൈസ് അയാൾ അവിടേക്ക് ഉണ്ട് പോയി. യെസ് ഗൈസ് അയാൾ എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് കയറുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. തുടക്കം തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷൻ വരെ പോവാം സുഹൃത്തുക്കളെ. ഗൈസ് അപ്പം നമ്മുടെ മൈക്കിനെ അയാൾ സ്ഥിരം നിങ്ങൾക്ക് അറിയാലോ ഒരു കേജിൽ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കേജിൻ്റെ താക്കോല് കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം ഈ മെട്രോ സ്റ്റേഷനിൽ നമുക്ക് ഇനി എന്തൊക്കെയോ കണ്ടുപിടിക്കണേ നമുക്ക് നോക്കണം. നിങ്ങൾക്ക് അറിയാലോ ഗൈസ് നമ്മൾ കിട്ടുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ടല്ലോ നമ്മൾ വണ്ടി കൊണ്ടുപോയി കൂട്ടിയിടും. യെസ് ലെസ് ഗോ. ഓ ഇതെന്താണ് ഗൈസ്? റിമെമ്പർ ഇഫ് യു ആർ സ്റ്റക്ക് യു ക്യാൻ ആക്സസ് ദി ഹിൻറ്റ്. ഓക്കെ ഗൈസ്. ഓ നമ്മുടെ മൈക്കിൻ്റെ ഇലക്ട്രിക് ഗൺ ഇവിടെ ഇരിക്കണ്ടേ? ഇതിനകത്ത് ഉണ്ടേ ഇല്ല, എടുത്തിട്ട് കാര്യമില്ല. യെസ് ഗൈസ് നമ്മുടെ മൈക്ക് ഇവിടെ ഇരിക്കണ്ടേ? കണ്ടോ തടി വെച്ചിരിക്കുകയാണ്. നമുക്ക് കേജ് പാഡ്ലോക്കിയാണ് സുഹൃത്തുക്കളെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഓരോ ഐറ്റംസും ഉണ്ടല്ലോ ഓരോ സ്ഥലത്ത് പോയി കണ്ടുപിടിച്ച് എല്ലാം നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോയി കൂട്ടിയിടാം കേട്ടോ. യെസ് ഗൈസ് നമ്മുടെ ദേ ഐസ്ക്രീം കടക്കാരൻ എടാ മെട്രോയുടെ ഉള്ളിലോട്ട് കയറണ്ട് ഗൈസ്. അതൊരു മെട്രോ, ഇതൊരു മെട്രോ സ്റ്റേഷനല്ലേ, ഇതൊരു മെട്രോ ട്രെയിനായിട്ട് ഇരിക്കണേ. ഇയാൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതെന്താണ് ഗൈസ്? ഒരു ഫെൻസ് ഇവിടെ ഉണ്ട്. ഇല്ല ഗൈസ് യു നീഡ് സംതിങ് ടു ബ്രേക്ക് ദിസ് ഫെൻസ്. ഗൈസ് എനിക്ക് തോന്നണം നമ്മൾ ഈ ഫെൻസ് ബ്രേക്ക് ചെയ്ത് അപ്പുറത്തേട്ട് വല്ലതും പോകേണ്ടി വരുമായിരിക്കും. എടാ ഐസ്ക്രീം കടക്കാരനാണെങ്കിൽ അവിടെ കിടന്ന് അവൻ ഗ്ലിച്ച് അടിച്ച് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നണേ. ഗൈസ് ഞാൻ ഈ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ ഫുള്ള് ഗ്ലിച്ചാലാ. ആ ഗൈസ് ഗ്ലിച്ചൊന്നുമില്ല, അവൻ എന്നെ പറ്റിച്ചതാ. അയ്യോ യെസ് ഗൈസ് അവൻ എന്നെ പുറകെയുണ്ട്. ആ ഗൈസ് കണ്ട് ഇവന്റെ കാര്യം പറയുകയാണെങ്കിൽ ബിലാലിക്ക പുറകെയുണ്ട് ഗൈസ്. എടാ ബിലാലിക്കേനെ നമുക്കിട്ടല്ലോ ഇതിക്കെ കയറി വരുമ്പോൾ ഇതിക്കെ കൂടെ വെട്ടിച്ച് പോകാൻ പറ്റുന്നതാണ് തോന്നണേ. ഇയാളിങ്ങോട്ട് കയറി വരുന്നു. ഇയാൾ ഇതിക്കെ കൂടെ കയറി വരുന്നുണ്ട്. ബാബാ ഇതിക്കെ കൂടെ ഇയാൾ വരുമ്പോൾ നമുക്ക് ഇപ്പുറം സൈഡിലേക്ക് കൂടെ ഓടിപ്പോവാം. യെസ് ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം മെട്രോയുടെ ഉള്ളിൽ എന്തോ സീക്രട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. നമുക്കത് പോയി കണ്ടുപിടിക്കണം സുഹൃത്തുക്കളെ. അപ്പം എനിക്ക് തോന്നണേ ഇതിക്കെ കൂടെ യെസ് ഗൈസ് ഈ വശത്തേക്കട നമുക്ക് മെട്രോയുടെ കയറാൻ പറ്റും. കയറി ഇവിടെ ഒന്നുമില്ല, കുറച്ച് കുപ്പിയും പാട്ടേക്കേ ഉള്ളൂ. ഇവിടെ കുറച്ച് തലേണേ ഒരു ഒമൈ ഗുഡ് ഗൈസ് നമുക്കൊരു തൊപ്പി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് വെച്ച് എന്തോ കളിയുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ് ഒരു തൊപ്പി കിട്ടി എനിക്ക്. ആ യെസ് ഐസ്ക്രീം കടക്കാരൻ അവിടെ. ഗൈസ് ഈ തൊപ്പി ഞാനേ നേരെ വണ്ടി കൊണ്ടുപോയിടട്ടെ. ഇത് വെച്ച് എന്തെങ്കിലും കളി ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്കറിയാലോ ഗൈസ് നമ്മൾ കിട്ടുന്ന സാധനങ്ങൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കൂട്ടിയിടണം. അപ്പം ഞാനിതൊന്ന് പോയി ഇടട്ടെ കേട്ടാ. യെസ് ഗൈസ് ഞാൻ തൊപ്പി അവിടെ വച്ചിട്ടുണ്ട് ഗൈസ്. മിക്കവാറും നിങ്ങൾക്ക് അറിയാലോ തൊപ്പിയൊക്കെ വെച്ച് എന്തെങ്കിലും കളി ഉണ്ടാവും, അല്ലാണ്ട് ഒരു കാര്യമില്ല. യെസ് ഇവൻ വീണ്ടും മേളിലോട്ട് വരട്ടെ, എന്നിട്ട് നമ്മൾ ഇവനെ പറ്റിച്ചിട്ട് വീണ്ടും താഴത്തേട്ട് പോവാം. മെട്രോയുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഐറ്റം കൂടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ബാബാ ബാബാ കയറിവാ, ബാബാ ബാബാ ഈ വഴി വാ, ഈ വഴി വാ, കയറി വാ, കയറി വാ. യെസ് ഗൈസ് ഇനി നേരെ വിടാം, ഈ സൈഡിലേക്ക് പോയാൽ മതി, അവനെ നമ്മളെ പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി മെട്രോയുടെ ഉള്ളിൽ നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ ഐറ്റം ഉണ്ടോ എന്ന് നോക്കണം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ സ്പീഡിൽ പോവും, സ്പീഡിൽ പോവും. ടൈമില്ല ഗൈസ് ടൈമില്ല. ഇവിടെ ഒന്നുമില്ലല്ലോ, ഈ ബോർഡിൻ്റെ ഉള്ളിലൊക്കെ നോക്കണം. യെസ് ഗൈസ് ഓ ഇവിടെ ഒരു പെട്ടി, ഈ പെട്ടിയുടെ ഉള്ളിൽ ഗൈസ് ഒരു ഷൂ. യെസ് ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓരോ ഗൈസ് കണ്ട്, ഓരോ ഗൈസ് കണ്ട് 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 എടാ പണി പാളി എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇവിടെ വിളിച്ചിരിക്കട്ടാ, ഇവിടെ വിളിച്ചിരിക്കാം. അയ്യോ ഇയാൾ ഇങ്ങോട്ട് വരേണ്ട ഭണ്ഡാരം. ഇല്ല ഗൈസ് ഇല്ല, വന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഈ സൈഡിൽ കേക്കട്ടെ, ഞാനൊന്ന് പോയി നോക്കട്ടെ. തീതിക്കിടും തീതിക്കിടും. ആ ഗൈസ് തിരിച്ച് നടന്നുപോയി. ഓ ഗൈസ് ഇതെന്താണ്? ഹൈഡ്രോളിക് ജാക്ക് ഗൈസ്. ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ പൊക്കണ സാധനമല്ലേ ഇത്? ഹൈഡ്രോളിക് ജാക്ക് നമുക്ക് എടുക്കാനുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇതും കൂടെ എടുക്കണം. അപ്പം സുഹൃത്തുക്കൾ ഞാൻ ഇത് രണ്ടും ഉണ്ടല്ലോ നമ്മുടെ വണ്ടി കൊണ്ട് ഇടാൻ പോവാണ് ഇനി. യെസ് ഷൂ ഇവിടെ കിടക്ക്, ഇനി നമുക്ക് നേരെ ഹൈഡ്രോളിക് ജാക്ക് ഇങ്ങനെ എടുത്തിട്ട് വരാം. ദേ ഗൈസ് റോഡ് ദേ റെയിൽ പാളത്തിലൊക്കെ ഇറങ്ങി നടക്കണ്. ഇയാടെ ഇവൻ എങ്ങനെയാണ് ഗൈസ് അങ്ങോട്ട് ഇറങ്ങി വന്നേ? ഇവനെ ഒന്ന് ഞാൻ കണ്ണു വെട്ടിച്ചിട്ട് നേരെ പോയി ഹൈഡ്രോളിക് ജാക്കിങ്ങൾ എടുത്തിട്ട് വരട്ടെ കേട്ടാ. കമോൺ ലെസ് ഗോ ഗൈസ്. അപ്പൊ ഞാൻ ഹൈഡ്രോളിക് ജാക്കിങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുണ്ടല്ലോ ഒന്നും എടുക്കാനില്ല എന്നാണ് സുഹൃത്തുക്കൾ എനിക്ക് തോന്നണേ. ഇനി ഉണ്ടല്ലോ നമ്മൾ അപ്പുറ സ്ഥലത്തേട്ട് പോകണം. അപ്പുറ സ്ഥലത്തേട്ട് പോകണമെങ്കിൽ ഉണ്ടല്ലോ
നമ്മൾ നമ്മുടെ ഫെൻസ് എന്തോ ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മുടെ അവിടുത്തെ ഫെൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പർ സൈഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇയാൾ കണ്ട ഇല്ല ഗൈസ്, ഇതിന്റെ തീ കണ്ടോ ഗൈസ്, ഇവിടെ ഒരു ഫെൻസ് വെച്ചിട്ടില്ലേ, ഇത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. എന്തോ ഒരു ഐറ്റം കൊണ്ടുവന്ന് നമ്മളിവിടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇപ്പുറ സൈഡിൽ പോകാൻ പറ്റുള്ളൂ. ഓ, ഇയാൾ വരണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഈ ഐറ്റം കൂടെ ഇട്ടിട്ട് നമുക്ക് അപ്പൊ നെക്സ്റ്റ് സ്ഥലത്തേട്ട് പോവാം. യെസ്, നെക്സ്റ്റ് സ്ഥലം ഏതാണ്? എനിമീസ് ക്ലോസറാ ഗൈസ്. ഞാനിവര് ഒന്ന് വെട്ടിക്കട്ടെ കേട്ടോ. പിടിച്ച് ഗൈസ്, പിടിച്ച്. എടാ, ഞാൻ വെട്ടിക്കാൻ നോക്കിയതാണ് ഗൈസ്, പക്ഷെ കളി നടന്നില്ല. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഓ, ഇനി രണ്ട് ലൈഫും കിട്ടിയ ഗൈസ് നമുക്ക് ബാക്കിയുള്ള. ഇങ്ങനെ പോണി നമ്മൾ മൈക്കിനെ രക്ഷിക്കില്ല എന്നാണ് എനിക്ക് തോന്നണേ. യെസ് സുഹൃത്തുക്കൾ, അപ്പൊ നമുക്ക് ഇനി ഇവിടൊന്ന് രക്ഷപ്പെടണം. യെസ്, ലെറ്റ്സ് ഗോ. ഓ, സ്ഥലങ്ങൾക്കൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ സ്റ്റാലിൽ വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെയൊക്കെ പുള്ളി ഉണ്ടല്ലോ, ഒരു പല കഷ്ണം വെച്ച് അടച്ചിട്ടുണ്ട്. മേളില് ഗൈസ്, മേളിക്കേക്കിട്ട് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ നമ്മളുണ്ടല്ലോ ചിലപ്പോ ഒരു ചുറ്റിക കണ്ടുപിടിച്ചിട്ട്, നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓ ഗൈസ്, ഈ ടൂറിന്റെ ഇവിടെ, ഓ എനിക്ക് തോന്നുന്നു ഈ കയറ് നമ്മളുണ്ടല്ലോ സിസർ വെച്ച് കട്ട് ചെയ്യണം, എന്നിട്ട് പോണം. അപ്പൊ സിസർ നമുക്ക് ഇവിടെ നിന്ന് അവിടെ നിന്നെങ്കിലും കിട്ടുമായിരിക്കും. ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, കിട്ടി 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 കിട്ടി. ഇയാളിത് എവിടെയാണ് വാ? ഇയാള് ഇതിനടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഇയാളില്ലാത്ത സമയത്ത് വേണം ഗൈസ് നമുക്കിത് തുറക്കാൻ. പോട്ടെ പോട്ടെ. ഗൈസ് കണ്ട്, അയ്യോ പണി പാലി ഗൈസ്, ഇയാളിത് ഏത് വായിതാണ് മറ്റത്? ഇയാൾ എങ്ങോട്ടാണ് പോയെ? കത്രിക്ക് ഞാൻ എടുത്ത് പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റാൾ ഏതാണ്? നമുക്ക് ഇതിന്റെ ഷോപ്പിംഗ് സെന്ററിലോട്ട് പോകും ഗൈസ്. ഒരു പുതിയ സ്ഥലമാണ് ഷോപ്പിംഗ് സെന്റർ. പിന്നെ സർക്കസ് ഉണ്ട്, പിന്നെ എന്തോ വേറെ എന്തോ ക്യാമ്പോ വേറെ എന്തോ സ്ഥലം കൂടെ ഉണ്ടെന്ന് തോന്നണോ. അപ്പൊ നമ്മൾ ഷോപ്പിംഗ് സെന്റർ ഗൈസ്. ഇതൊരു ഷോപ്പിംഗ് മാളാല്ല, ഇത് ഭയങ്കര വലിയ സാധനമാണ്. യെസ് സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഒരു ഹൈഡ്രോളിക് ജാക്ക് ഉണ്ട്, ഒരു തൊപ്പി, ഒരു ഷൂ. യെസ്, അപ്പൊ ഈ വഴിയല്ലേ നമുക്ക് പോകേണ്ടത്. ഓ ഗൈസ്, ഐസ്ക്രീം കിടക്കാൻ അതിന്റെ മേളിക്കേക്കിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മേളിലേട്ടാണ് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നണേ. മേളിലായിരിക്കും സുഹൃത്തുക്കളെ കളി ഉണ്ടാവണേ. അപ്പൊ അയാൾ താഴത്തേട്ട് വരട്ടെ. അപ്പൊ നമുക്ക് ഈ വഴി മേളിലേട്ട് പോവാം. യെസ്, ഇയാള്, ഓ ഇയാൾ ഇതെങ്ങനെയാണ് എന്നെ കണ്ടത്? ഈ ബിലാലിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ, വാ 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 വാ, താഴത്തേട്ട് വാ. ബിലാലിക്കനെ പറ്റിച്ച് നമുക്ക് നേരെ അപ്പുറത്തേട്ട് പോവാ കേട്ടോ. യെസ് യെസ് യെസ്, വാ 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 ബിലാലിക്ക, ഇങ്ങോട്ട് പോര്. യെസ് ഗൈസ്, അപ്പൊ ബിലാലിക്ക് ഇപ്പുറ സൈഡിൽ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോവാട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കണം എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഗൈസ്, എനിക്ക് തോന്നണുണ്ടല്ലോ ഈ ഹിൻഡു, ഇതൊരു ഹിൻഡ് ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ ഗൈസ്, എടാ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓ മൈ, ഓ ഓപ്പൺ ചെയ്യ, ഓപ്പൺ ചെയ്യ, ഓപ്പൺ ചെയ്യ്. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഇതൊരു ഹിൻഡാണ്. കാരണം എന്താ അറിയോ, ഇവിടെ ഒരു വെളിച്ചമുണ്ട്, ആ വെളിച്ചം നോക്കിയാണ് ഞാൻ വന്നേ. ഓ, ബിലാലിക്ക് അപ്പുറ സൈഡിലേക്ക് പോകണ്ടേ? അപ്പൊ അതിനർത്ഥം അപ്പുറ സൈഡിൽ എന്തോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ആ മോട്ടോർ ഷോപ്പില് ഗൈസ്, അവിടെ മാത്രം നിങ്ങൾ ഒരു വെളിച്ചം കണ്ട, ഇവിടെയും വെളിച്ചമുണ്ട്, ബാക്കി ഒരു കടയിലും വെളിച്ചമില്ല. പിന്നെ അവിടെയും ഒരു വെളിച്ചമുണ്ട്, അവിടെയും ചിലപ്പോൾ മിക്കവാറും എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങോട്ടും പോയി നോക്കണം എന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഷോപ്പിന്റെ ഉള്ളിലോട്ട് വന്നു. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ഇഷ്ടം പോലെ ഓ ഓ ഗൈസ്, ഒരു ഷവല് കിട്ടി ഗൈസ്. നമുക്കൊരു ഷവല് കിട്ടിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഇവിടെ നിന്ന് എടുക്കാനുണ്ട് ഗൈസ്? അപ്പൊ എനിക്കൊരു ഷവല് കിട്ടിയിട്ടുണ്ട് ഈ ഐറ്റം കൊണ്ട്. അപ്പൊ ഞാൻ നേരെ പോയി നമ്മുടെ ഇവിടെ കൊണ്ടിടാൻ പോവാണ്, വാനിൽ കൊണ്ടിടാൻ പോവാണ്. എന്നിട്ട് ബാക്കി എന്താ പരിപാടി നമുക്ക് നോക്കാം. അപ്പുറ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ, അപ്പുറ സൈഡിൽ എന്തെങ്കിലും ഉണ്ടാവും ഗൈസ്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, റോഡ് അവിടെ ഉണ്ട്, റോഡ് അവിടെ ഉണ്ട്. ഇതെങ്ങനെയാണ്? യെസ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, കണ്ട് കണ്ട് കണ്ട്. ഇതെങ്ങനെയാണ് ഗൈസ്? ഇത് ഓപ്പൺ ആവണില്ല. ഓ മൈ ഗോഡ് ഗൈസ്, എടാ നമ്മുടെ ആ ഷട്ടർ ഓപ്പൺ ആവണില്ല കേട്ടോ. അപ്പൊ ഇവിടെ വേറെ ഒരു ഇതുണ്ട്, ഇവിടെയെങ്കിലും ഞാൻ പോയി നോക്കട്ടെ. ഇല്ല ഗൈസ്, ഇല്ല 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 ഇല്ല, ഈ ഷട്ടർ തുറക്കാനില്ല. അപ്പൊ ആകെ രണ്ടെണ്ണുള്ളൂ ഇവിടെ, ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നണേ. ഓ, ഇവിടെ എന്താണ് ഗൈസ് ഒരു വെളിച്ചം? ഓ, വാട്ട് ഹാപ്പൻ ടു യു ലിറ്റിൽ മാൻ? ഗൈസ്, നമ്മുടെ അടുത്ത് ആരും സംസാരിക്കണ്ട്. ഓ, ഇത് സെക്യൂരിറ്റിക്കാരനാണ് ഗൈസ്, സെക്യൂരിറ്റിക്കാരനുണ്ടല്ലോ, ക്യാമറയിലെല്ലാം കാണണ്ട്. ഞാൻ പോലീസിനെ വിളിക്കണോന്ന് ചോദിക്കുകയാണ്, നോ എന്ന് പറയാം ഗൈസ്. അപ്പൊ നമ്മുടെ ഉണ്ടല്ലോ സെക്യൂരിറ്റിക്കാരൻ നമുക്ക് എന്തോ ഒരു ഡീലൊക്കെ തരാന്ന് പറയണ്ട്. അപ്പോ നമ്മുടെ ഈ സൈഡിൽ കേക്കടേ ഒത്തിരി ക്യാമറ വെച്ചിട്ടുണ്ട്, അതിന്റെ അതി കേക്കട നമ്മൾ സ്പീഡിൽ പോയി എന്തോ റെക്കോർഡൊക്കെ വെട്ടിക്കണം. അങ്ങനെ വെട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സെക്യൂരിറ്റിക്കാരൻ നമുക്കൊരു പ്രൈസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി ഗൈസ്, എങ്ങോട്ടാണ് പോകേണ്ടത്? ഓ ഗൈസ്, നമ്മളിങ്ങനെ ഓടണം. യെസ് ഗൈസ്, നമ്മളിങ്ങനെ ഓടിയുണ്ടല്ലോ എല്ലാ സ്ഥലത്തേക്കൊക്കെ, ഇങ്ങനെ കയറണം എന്നാണ് എനിക്ക് തോന്നണേ.
നമ്മളിങ്ങനെ കയറുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ സെക്യൂരിറ്റിക്കാരനെ ഉണ്ടല്ലോ, പറഞ്ഞല്ലേ ഈ ടൈമർ നിങ്ങൾ മെയിൽ കണ്ടോ, നമ്മൾ കറക്റ്റ് ടൈമിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്യൂരിറ്റിക്കാരൻ നമുക്ക് എന്തോ ഒരു ഗിഫ്റ്റ് തരാന്നാണ് പറഞ്ഞേക്കണേ. യെസ് എടാ റോഡ് എവിടെ ഗൈസ്, ഇനി എങ്ങോട്ടാണ് പോണ്ടേ? ആ എവിടെ റോഡ് എവിടെ? ആ ഞാൻ ഇതുവരെ റോഡിൽ കേട്ടില്ല ഗൈസ്. ഇല്ല ഗൈസ്, നമ്മള് ഇല്ല, നമ്മള് തോറ്റു ഗൈസ്. എനിക്ക് തോന്നലുണ്ടല്ലോ ആ മോട്ടോർ സൈക്കിൾ ഷോപ്പില്ലേ, അവിടെ പോവാണെങ്കിൽ നമുക്ക് ഒരു ബൈക്ക് കിട്ടുന്നതാണ് എനിക്ക് തോന്നണേ. ആ ബൈക്ക് വെച്ചായിരിക്കും മേ ബി നമ്മൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടേ ഗൈസ്. അപ്പൊ നമുക്ക് ആ ഷട്ടർ ഉണ്ടല്ലോ അവിടെ സ്റ്റക്ക് ആയി കിടക്കണം, നമുക്ക് തുറക്കാൻ പറ്റില്ല. യോ ഐസ്ക്രീം കടക്കാരൻ കണ്ടു ഗൈസ്, ഞാൻ ഒന്ന് വെട്ടിക്കട്ടെ. അപ്പൊ അത് തുറക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നലുണ്ടല്ലോ നമ്മുടെ കയ്യിലൊരു ഹൈഡ്രോളിക് മറ്റേ മെഷീൻ ഇല്ല ഗൈസ്, അത് എടുത്തുകൊണ്ട് പോയിട്ട് മേ ബി നമ്മൾ ആ ഷട്ടർ തുറക്കണം എന്നാണ് എനിക്ക് തോന്നണേ. ലെസ്കോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഹൈഡ്രോളിക് ജാക്ക് എടുത്ത് കമോൺ. യെസ് ഗൈസ് ലെസ്കോ. ഓ മൈ ഗോഡ് ഗൈസ്, ഒത്തിരി ബൈക്ക്. യെസ് ഗൈസ്, ആ ഗൈസ് നമുക്ക് ഈ ബൈക്ക് എടുക്കാൻ പറ്റും. യെസ് ഗൈസ്, ഞാൻ ഈ ബൈക്ക് എടുത്ത് ഗൈസ്. ഇനി ആ സെക്യൂരിറ്റി ക്യാമറയുടെ അങ്ങോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നണേ. ലെസ്കോ ഞാൻ ഒന്നുകൂടെ ആ സെക്യൂരിറ്റി ക്യാമറയുടെ അങ്ങോട്ട് പോയി നോക്കുക കേട്ടോ. യെസ് ഗൈസ്, സെക്യൂരിറ്റി ക്യാമറയുടെ അങ്ങോട്ട് ഞാൻ വീണ്ടും വന്ന്. Let's go. Yes, guys. Ah, ഇങ്ങനെ പോണം. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് പാടാണ്. ആ ഗൈസ്, ഓ ഇത് ഓടിക്കാൻ ഭയങ്കര പാടാട്ടോ. ഞാൻ എമുലേറ്റർ കളിക്കണോണ്ട് ഈ വഴി ഗൈസ്, ഇത് എമുലേറ്റർ കളിക്കണോണ്ട് ഭയങ്കര പാടാണ്. Yes. Yes. Come on. Let's go. Yes, guys. Finish ചെയ്ത്. Yes, guys. Finish ചെയ്ത്. സെക്യൂരിറ്റിക്കാരൻ നമുക്ക് എന്തോ തന്നിട്ടുണ്ട്. ഇതെന്താണ്? വുഡൻ റെഡ് ഹോഴ്സാ ഗൈസ്. നമുക്ക് ഏതോ ഒരു കുതിരേനെയൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെ സെക്യൂരിറ്റിക്കാരൻ. എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല ഗൈസ്, പക്ഷെ ഞാൻ ഈ കുതിരേനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഈ കുതിരേനെ കൊണ്ട് ഇനി ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. ഒരു ചുമന്ന കുതിര കിട്ടി ഗൈസ്, ഇത് എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഐസ്ക്രീം കടക്കാരെ കാണാണ്ട് ഞാൻ നൈസ് ആയിട്ട് പോയി വണ്ടി കയറുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേട്ട് പോവാം ഗൈസ്. ഇവിടെ എന്നിട്ട് വേറെ പരിപാടി ഇല്ലാന്നാണ് എനിക്ക് തോന്നണേ. നെക്സ്റ്റ് സ്ഥലം ഏതാണ്? സ്റ്റാള് വന്നു, ഷോപ്പിംഗ് സെന്റർ വന്നു, മെട്രോ സ്റ്റേഷൻ വന്ന്. ഓ ഗൈസ് ഇവിടെ ക്യാമ്പിംഗ്. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ ക്യാമ്പ് എന്ന് പറഞ്ഞ ഏതൊരു സ്ഥലം ഞാൻ കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ക്യാമ്പിംഗിലായിട്ട് പോവാ സുഹൃത്തുക്കളെ. ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് എന്തോ ഒരു സ്റ്റോറി കാണിക്കേണ്ടത്. ഓ ഗൈസ്, ഇത് നമ്മുടെ റോഡാണ്, റോഡ് റോഡ്. ഓ ഇരുന്ന് കരയോ കേട്ടോ. 1955 യെസ് ഗൈസ്, റോഡിന്റെ അച്ഛൻ മരിച്ചു, അതാണ് ഇവിടെ കാണണേ. ഫേമസ് ഐസ്ക്രീം മേക്കർ ജോസഫ് സല്ലിവൻ. ഓക്കെ, ദ ഐഡന്റിറ്റി ഓഫ് ദ പേഴ്സൺ ഡ്രൈവിംഗ് ദ വെഹിക്കിൾ ഹാസ് നോട്ട് ബീൻ ഡിസ്കവേർഡ്. ബ്രോ, ഡു യു ലിവ്? ആരാണിത്? യു ഹാവ് ടു ഗോ ബാക്ക് ടു ഹെർ. അതാരാണ്? യു ഹാവ് ടു കം ബാക്ക്. ഗൈസ് ഇതെന്താണ്? അവളുടെ അടുത്തായിട്ട് തിരിച്ചു പോകാനൊക്കെ റോഡിന്റെ അടുത്ത് ആരോ ഒന്ന് പറയൂ കേട്ടോ. ഗൈസ് ഒരു ലെറ്റർ, അമ്മ നമുക്ക് തന്ന ഒരു ലെറ്ററാണത്. ഏതോ ഒരാള് വന്നിട്ട് ഒരു ലെറ്റർ നമുക്ക് തന്നു. അപ്പൊ റോഡിന്റെ അച്ഛനുണ്ടല്ലോ ഗൈസ്, നേരത്തെ ഡൈ ആയിരുന്നു. അപ്പൊ ഉണ്ടല്ലോ ഏതോ ഒരാള് വന്നിട്ട് നമ്മുടെ അമ്മയുടെ അടുത്തിട്ട് നമ്മള് തിരിച്ചു പോകണം എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഒരു ലെറ്റർ ഇങ്ങോട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വുഡൻ ഹോഴ്സ് കിട്ടിയിട്ടുണ്ട്, ഇത് ഇവിടെ കിടക്കട്ടെ. ലെറ്റ്സ് ഗോ. ഇവിടെ എന്താ പരിപാടി എന്ന് നമുക്ക് നോക്കാം കേട്ടോ. എവിടെ ഐസ്ക്രീം കടക്കാരൻ? എന്തി ഗൈസ്, അപ്പുറ സ്ഥലത്തേട്ടൊക്കെ നമുക്ക് ഒത്തിരി ഏരിയ ഉണ്ടെന്നാണ് തോന്നുന്നത്. ക്യാമ്പ് സൈറ്റ് ഒക്കെ കണ്ട ഗൈസ്, അപ്പുറ സ്ഥലത്തേട്ടൊക്കെ നമുക്ക് പോകണം. അപ്പൊ ഇതിന്റെ പുറകേക്കടി ആയിരിക്കണം സുഹൃത്തുക്കളെ കയറി പോകേണ്ടത് ഗൈസ്. അപ്പൊ എനിക്ക് തോന്നണം നമ്മൾ ക്യാമ്പ് ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കണമായിരിക്കും. അപ്പോൾ ഇതിന്റെ ഉള്ളിലൊക്കെ മേ ബി എന്തെങ്കിലും കിടക്കണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ വേണമായിരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ. ഓ ഗൈസ്, അതിന്റെ ഉള്ളിൽ, ഓ ഗൈസ് കിട്ടി, മാപ്പ് ഓഫ് കിയ. ഇതെന്താണ് ഗൈസ്? എടാ നമുക്കൊരു മാർക്കറ്റ് സോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൈറ്റ് സൈഡിൽ താഴെ എഴുതി വെച്ചേക്കണ് മാർക്കറ്റ് സോൺ. ഓ ഗൈസ്, നമ്മൾ നടക്കാൻ നേരത്ത് ഇവിടെ ആയിട്ട് എന്തോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏ ഓ ഗൈസ്, ഇവിടെ നമ്മൾ, ഓ ഗൈസ് നമ്മൾ ഷവൽ എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ കുഴിക്കണം. ഓക്കെ, മനസ്സിലായി മനസ്സിലായി, അതിനാലേ നമ്മൾ ഷവൽ കണ്ടുപിടിച്ചേർന്നേ ഗൈസ്. അപ്പൊ നമുക്ക് അവിടെ എന്തോ ഒരു സാധനം കുഴിച്ചെടുക്കാനുണ്ട്. കമോൺ ലെറ്റ്സ് ഗോ. ഓ റോഡ് കണ്ട്, റോഡ് കണ്ട്. ഷവൽ എന്തി? ഷവൽ. ആ ഗൈസ്, ഷവൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ റോഡിലൊന്ന് വെട്ടിക്കട്ടെ, എന്നിട്ട് നമുക്ക് അവിടെ പോയി കുഴിച്ചു നോക്കാട്ടോ അത്. യെസ് ഗൈസ്, അപ്പൊ നമുക്ക് അവിടെ പോയി കുഴിച്ചു നോക്കാട്ടോ. ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണ്? ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ നമുക്ക് അപ്പുറത്തേട്ട് ഒരു വഴിയുണ്ട്. ഓ ഗൈസ്, റോഡ് കണ്ട്. ഓ നോ 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 നോ, അപ്പത്തേക്ക് ഞാൻ ഇവിടെ ഒന്ന് ഡിഗ് ചെയ്ത് നോക്കട്ടെ. ഓ ഇയാളവിടെ സ്റ്റക്കായി ഗൈസ്. ഇവിടെ ഒരു കീ ഉണ്ട്.
അടുത്ത് വന്നു കൈസ്, എന്തോ ഒരു ട്രീ ഹൗസ് കീതു. ഓഗസ് ട്രീ ഹൗസ് അതല്ലേ കൈസ്? അപ്പൊ നമുക്ക് അങ്ങോട്ട് കീറാനുള്ള എന്തോ കീ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടല്ലോ കൈസ്, നമ്മൾ അവിടെ ഒരു ഫ്രെയിം മാറ്റിയാർന്നില്ലേ, കുനിഞ്ഞു പോവും. അപ്പൊ നമ്മൾ അവിടെ പോയി കേറണം എന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ ഇല്ലല്ലോ. യെസ്, കമോൺ. യെസ് ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്, അപ്പൊ നമുക്ക് ഇതിന്റെ മേലിലോട്ട് കേറാൻ പറ്റും. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഓക്കെ, ഇതിന്റെ മേലിൽ. യെസ് ഗൈസ്, അപ്പൊ നമുക്ക്, ഓ മൈ ഗോഡ് ഗൈസ്, ഇങ്ങനെ തന്നെ കളി. യെസ്, ഇതെന്താണ്? റോഡ്സ് ചെസ്റ്റ് പ്ലേസ് കളയുടെ ഹോഴ്സസ് ഗൈസ്. ഹോഴ്സ് ഗൈസ്, നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഒരു ഹോഴ്സ് കിട്ടിയില്ലായിരുന്നോ? അതുപോലെ നാലെണ്ണം വേണം, നാലെണ്ണം നമ്മൾ ഇവിടെ കൊണ്ടുപോയി വയ്ക്കുകയാണെങ്കിൽ ഈ ചെസ്റ്റില്ല ഗൈസ്, ഈ റോഡിന്റെ ചെസ്റ്റ് നമുക്ക് തുറക്കാൻ പറ്റും. മേ ബി നമ്മുടെ മൈക്കിനെ ഫ്രീ ചെയ്യാനുള്ള താക്കോൽ ഇതിന്റെ ഉള്ളിലായിരിക്കും. ഇതിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത്, ഇതെന്താണ് ഗൈസ്? ഫയർ ക്രാക്കർ. ഓ ഗൈസ്, ബ്ലൂ വുഡൻ ഹോഴ്സ് കിട്ടി. യെസ് ഗൈസ്, എന്റെ കയ്യിൽ വേറൊരു ഹോഴ്സും കൂടെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ രണ്ടെണ്ണം നമുക്ക് കിട്ടി. ഇനി രണ്ടെണ്ണം എങ്ങനെയാണ് ഗൈസ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ഒരു ഫയർ ക്രാക്കർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് എടുത്തുകൊണ്ട് നമുക്ക് നേരെ താഴത്തിട്ട് പോവാം ഗൈസ്. എടാ, നമ്മുടെ മെട്രോ സ്റ്റേഷന്റെ ലിറ്ററലി അപ്പുറം സ്ഥലത്തുണ്ടല്ലോ ഒരു സാധനം നമുക്ക് ബ്രേക്ക് ചെയ്യാനില്ല, ഒരു ബോർഡ്, ഒരു ഫെൻസ്. അത് ബ്രേക്ക് ചെയ്താലാണ് അപ്പുറത്തേട്ട് പോവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഫയർ ക്രാക്കർ കൊണ്ടുപോയി അവിടെ ബ്രേക്ക് ചെയ്യണമെന്നാണ് സുഹൃത്തുക്കൾ എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, അത് തന്നെയാണ് സംഭവം. യെസ് കൂ, അപ്പൊ ഞാൻ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. യെസ് ഗൈസ്, കളി പിടികിട്ടി. ഇനി ഫയർ ക്രാക്കർ കൊണ്ടുപോയി നമ്മൾ അവിടെ ഫെൻസ് ബ്രേക്ക് ചെയ്യണം, എന്നിട്ട് നമ്മൾ അപ്പുറത്തേട്ട് പോകണം. ഓ ഗൈസ്, എന്റെ കയ്യിൽ ഒരു ഹോഴ്സ് ഉണ്ടായില്ല, ഞാനത് അവിടെ വയ്ക്കാൻ മറന്നു ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു വന്നിട്ട് സെറ്റ് ചെയ്യാം. യെസ് ഗൈസ്, നമ്മളിവിടെ എത്തി. യെസ്, എന്റെ കയ്യില് ഒരു റെഡ് റെഡ് ഹോഴ്സ് ഉണ്ട്, അപ്പൊ ഒരു ബ്ലൂ നമ്മൾ വച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോ മേ ബി മെട്രോ സ്റ്റേഷനിൽ ഓരോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റോഡ് അവിടെ നിൽക്കണ്ട്. അപ്പോ ഇതിങ്ങനെ പൊട്ടിക്കാൻ പറ്റും. ഓ ഗൈസ്, ഇതിങ്ങനെ തന്നെയാണ് സംഭവം. ലെസ് ഗോ. പൊട്ടിയത്! ഓ മൈ ഗോഡ് ഗൈസ്, കൊള്ളാം കൊള്ളാം. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 510 വന്നിട്ടുണ്ട് കേട്ടോ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, പ്ലാറ്റ്ഫോം നമ്പർ 510 എത്തിയിട്ടുണ്ട് നമ്മൾ. യെസ് ലെസ് ഗോ ഗൈസ്. അപ്പോ ഇവിടെ എന്തോ. ഓ ഗൈസ്, ഇത് എന്താണ് ഗൈസ്? മെട്രോ സ്റ്റേഷന്റെ ഇതാണ് സാധനം എന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ ഇട്ടൊന്നുമില്ല. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ലിവർ മാറ്റാനുണ്ട് നമ്പർ. ഗൈസ്, എനിക്ക് തോന്നണേ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം നമ്പർ ഇല്ലേ, അത് ഇവിടെ സെറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നണേ. 510 നോക്കട്ടെ കേട്ടോ. 5 1 0. യു ഹാവ് ആക്ടിവേറ്റഡ് ദ മെക്കാനിസം. ഇതെന്താണ് ഗൈസ് സംഭവിച്ചേ? ഗൈസ്, ഇതെന്താണ് ഇപ്പൊ സംഭവിച്ചേ? ഞാൻ അവിടുത്തെ ഈ ഡോർ തുറക്കാൻ പറ്റില്ല. ഈ ഡോറും തുറക്കാൻ പറ്റില്ല. ഇല്ല ഗൈസ്, ഇവിടെ ഉള്ള ഡോറൊന്നും തുറക്കാൻ പറ്റില്ല. ഓ മൈ ഗോഡ് ഗൈസ്, ബെട്ട് ഗൈസ്, എന്റെ കഥ കഴിഞ്ഞ്. ഉറപ്പാണ് ഗൈസ്, എന്റെ കഥ കഴിഞ്ഞ്. എടാ, ഇവിടെ എടാ, ഇവിടെ ഒന്നും ഒളിച്ചിരിക്കാൻ സ്ഥലമില്ല ഗൈസ്. എടാ, റോഡ് എന്നെ പിടിച്ച് ഗൈസ്, എന്റെ പിടി തീർന്ന്. ഇത് തുറക്കാൻ പറ്റും. ഗൈസ്, പടി പാളി. എടാ, എനിക്ക് അപ്പുറം. എടാ, ഇവിടെ വേറെ എന്താണ് ഗൈസ് എടുക്കാനുള്ളത്? എടാ, റോഡ് റെയിൽവേ ട്രാക്കിലേക്ക് ഇടയ്ക്ക് ഇറങ്ങി നടക്കാറുണ്ട്. അപ്പൊ നമുക്കുണ്ടല്ലോ റെയിൽവേ ട്രാക്കിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു ഒക്കെ സുഹൃത്തുക്കളെ. അതിനപ്പുറ സൈഡിലോട്ട് പോകണം, എന്നാലാണ് നമുക്ക് റെയിൽവേ ട്രാക്കിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് റെയിൽവേ ട്രാക്കിലോട്ട് ഒന്ന് ഇറങ്ങി നോക്കാട്ടോ. ഓ, റോഡ് തിരിച്ചു പോകണ്ട്, അവൻ ഫുള്ളും പോട്ടെ ഗൈസ്. എന്നിട്ട് ഞാൻ അപ്പുറം സൈഡിലോട്ട് ചെന്നിട്ടേ നമുക്ക് നേരെ റെയിൽവേ ട്രാക്കിലോട്ട് ഇറങ്ങാം. നമ്മുടെ ആ മെട്രോയുടെ ഉള്ളിൽ കയറുവാണെങ്കിൽ അതിക്കേക്കടെ പുറത്തേട്ട് വഴിയുണ്ട്. നമുക്ക് ആ വഴി നമുക്ക് പുറത്തേട്ട് ഇറങ്ങാം. യെസ് ഗൈസ്, അപ്പൊ ഞാൻ റോഡിനെ വെട്ടിച്ച് ഇപ്പുറ സ്ഥലത്ത് വന്നിട്ടുണ്ട്. റോഡ് അപ്പുറം സൈഡിലായിട്ടാണ് നിൽക്കണേ. അപ്പൊ ഞാൻ ഈ മെട്രോ റെയിൽവേ ട്രാക്കിലേട്ടൊന്ന് ഇറങ്ങി നോക്കാൻ പറ്റും എന്നാണ് എനിക്ക് വിശ്വാസം. യെസ് ഗൈസ്, ഞാനേ എല്ലാ ഡോറും ഒന്ന് തുറന്നിട്ടെ. മിക്കവാറും റോഡ് എങ്ങാനും വരുവേണ്ടി നമുക്ക് എസ്കേപ്പ് ആവണ്ടേ ഗൈസ്. ഇതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലല്ലോ. ഇല്ല ഗൈസ്, എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. യെസ് കോ, റോഡ് ഗൈസ്, റോഡ് അതിലേക്ക് പോണു. ഓ ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് ഇതെന്താണ് ഗൈസ്? എന്തോ ശബ്ദം ഞാൻ കേട്ട് ഗൈസ്. അപ്പൊ എനിക്ക് ഗ്രീൻ ആയിട്ടുള്ള സാധനം കിട്ടി, ഗ്രീൻ വുഡൻ ഹോഴ്സ് കിട്ടി ഗൈസ്. Let's go! Guys, അപ്പൊ നമ്മുടെ ഇവിടുത്തെ പരിപാടി തീർന്നതായിട്ട് എനിക്ക് തോന്നണേ. മെട്രോ സ്റ്റേഷനിലെ പരിപാടി തീർന്നു. ഇനി റോഡിന് ഞാൻ വെട്ടിച്ചിട്ടുണ്ടല്ലോ, ഈ ഗ്രീനും കൂടെ അവിടെ കൊണ്ടുവരണം. ഗൈസ്, ഇനി നമുക്ക് ഓരോ കൂടെ കണ്ടുപിടിക്കണം. യെസ് ഗൈസ്, ഓരോ കൂടെ ഒരു വുഡൻ ഹോഴ്സ് കൂടെ നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് മൈക്കിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇനി അതിന് നമ്മൾ അടുത്ത സ്ഥലത്തേട്ട് പോകണമെന്നാണ് സുഹൃത്തുക്കൾ എനിക്ക് തോന്നണേ. നമുക്ക് നോക്കാം ഗൈസ് എന്തായാലും. യെസ്, ബാബാ, ഉള്ളിലിട്ടോ, ഉള്ളിലിട്ടോ. കുടുങ്ങല്ലേ, ഇവിടെ വെച്ച് കൊടുങ്ങല്ലേ. ഇയാളവിടെ, അവൻ അവിടെ തന്നെ ഇരിക്കട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വാനിലോട്ട് പോകട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തേട്ട് പോവാം സുഹൃത്തുക്കളെ. യെസ് ഗൈസ്, ലാസ്റ്റ് സ്ഥലം നമ്മുടെ സർക്കസ് ആണ്. ഓക്കെ ഗൈസ്, സർക്കസ് കഴിഞ്ഞ ചാപ്റ്ററിൽ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് തന്നെ വീണ്ടും പോവാണ്. അപ്പൊ അവിടെ നിന്നുണ്ടല്ലോ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവും കഴിഞ്ഞ. ഓ ഗൈസ്,
എടാ ഒത്തിരി കന്യാസ്ത്രീകളൊക്കെ ഇവിടെ. ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണ് ഇത്? Is this true? How could this be? Guys, ഇതെന്താണ് സംഭവം? ഓ ജീവൻ വെച്ച്, ഇതെന്താണ് ഗൈസ് സംഭവം? ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഇത് റോഡിന്റെ കുഞ്ഞു ചെറുപ്പത്തില് ഇതാണ് റോഡ് ജനിച്ചപ്പോ ഉണ്ടായിരുന്ന, അപ്പൊ ഒത്തിരി കന്യാസ്ത്രീകളാണ് അവനെ വളർത്തിയതെന്നാണ് എനിക്ക് തോന്നണേ. ഗൈസ് ഒരു ഐഡിയയും കിട്ടില്ല എന്താണ് ഇതെന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ലിറ്ററലി ഗൈസ് അവിടെ സെയിം സ്ഥലം സർക്കസ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വന്നില്ല, സെക്കൻഡ് ചാപ്റ്ററിൽ സെയിം സ്ഥലം തന്നെ. അപ്പൊ ഡോർ ഞാൻ തുറന്നു, ഇത് ഇവിടെ ഇട്ടെ ഗൈസ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ വീട് ഓർക്കണ്ടോ, നമ്മുടെ അമ്മച്ചിയുടെ വീടാണ്. ഒരു പൂച്ചയൊക്കെ ഉണ്ടാവുന്നില്ലേ ഗൈസ്, ആ അമ്മച്ചിയുടെ വീടായിരുന്നു അത്. ഇതിന്റെ മേളിൽ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ്. ഓ ഓ ഗൈസ് കണ്ട് ഗൈസ്, അപ്പൊ അതിന്റെ മേളിലുണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എടാ ഈ റോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗൈസ്, ഇത് കേക്കട, എങ്ങനെ നമ്മൾ കീറോണി എസ്കേപ്പ് ആവാനുള്ള വഴിയുണ്ട് അറിയാൻ പാടില്ലാട്ടെ ഗൈസ്. ഈ റോഡിനെ, ഓ ഗൈസ് നമുക്ക് ഇത് കേക്കട റോഡിനെ വെട്ടിക്കാൻ പറ്റും. ഓ മൈ ഗോഡ് ഗൈസ്, ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റും. യെസ്, ഓ ഗൈസ് ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റല്ല. ആ ഗൈസ് കിട്ടി, എടാ ലാസ്റ്റത്തെ കുതിര ഗൈസ്, പച്ച കുതിര. എടാ പച്ച കുതിര ഇതിന്റെ അകത്തുണ്ട് റോഡിന്. ഞാൻ ഇങ്ങോട്ട്, നമുക്ക് ഇത് കേട്ട കറങ്ങി പോകാൻ പറ്റുമോ? യെസ് ഗൈസ്. അപ്പൊ പച്ച കുതിരേനെ എടുക്കാനായിട്ട് നമ്മൾ ഇത് തുറക്കണം. അപ്പൊ ഇത് തുറക്കാനായിട്ട് നമുക്കൊരു താക്കോല് വേണം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നമുക്ക് റോഡിനെ ഇതിക്കലിട്ട് കറക്കി ഞാൻ ഈ വഴി പോവാണേ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ഥലമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോ ഈ ടെന്റിന്റെ ഉള്ളിൽ ഞാനൊന്ന് കയറി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഈ വീടിന്റെ മേളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. യെസ് ഗൈസ്, ഇത് സർക്കസ് നടക്കുന്ന സ്ഥലമാന്ന് തോന്നണേ. ഇവിടെ ആരും ഇല്ല ഗൈസ്, ഇവിടെ ഒരാൾ കിടക്കണ്ടല്ലോ. ഇയാളുടെ അടുത്തൊന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഇയാളുടെ കയ്യിൽ ഒരു താക്കോലുണ്ട്. സർക്കസ് കീ, മേ ബി യു കുഡ് ഷെൽട്ടർ ഹിം. ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് മനസ്സിലായി. യെസ് ഗൈസ്, എനിക്ക് മനസ്സിലായി, നമ്മളുണ്ടല്ലോ. ഓ നമ്മൾ കണ്ടുപിടിച്ചേ ഷൂവും ഷൂ ഷൂ ഷൂവും പിന്നെ തൊപ്പിയില്ല ഗൈസ്. അത് അയാൾക്ക് കൊണ്ടേ കൊടുക്കുവാണെങ്കിൽ അയാൾ ആ താക്കോല് തരുന്നാണ് എനിക്ക് തോന്നണേ. ഷൂവാ, ആ ഷൂവാ, യെസ്. അപ്പൊ ഈ ഷൂവും തൊപ്പി ഇയാൾക്ക് കൊണ്ടേ കൊടുക്കുവാണെങ്കിൽ മേ ബി ഇയാൾ താക്കോല് തരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ആ ഷൂ കൊടുത്തു അയാളിട്ട്. യു ഹാവ് പ്ലേസ്. യെസ് ഗൈസ്, ഇനി ആ ഇനി നമ്മുടെ തൊപ്പിയും കൂടെ കൊണ്ടേ കൊടുത്താൽ മതി. അപ്പൊ അയാൾ താക്കോല് തരും ഗൈസ്. ആ താക്കോല് കിട്ടുവാണെങ്കിൽ നമുക്ക് നേരെ പോയി ഒരു ക്യാരവാനില്ല ഗൈസ്, ഒരു വാനുണ്ട്. ആ വാൻ നമുക്ക് തുറന്ന് നമുക്ക് അവിടുന്ന് പച്ച കുതിരേനെ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോ ഏതൊക്കെയുണ്ട് ഗൈസ്? പച്ച കുതിര, ചുവന്ന കുതിര, പിന്നെ ഏതാണ്? നീല കുതിരയാണ്. യെസ് ഗൈസ്, ഇനി താക്കോല്. യാ കിട്ടി 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 കിട്ടി, താക്കോല് കിട്ടി. ഇനി ഞാൻ നേരെ ചെന്ന് അത് ഓപ്പൺ ചെയ്യട്ടെ ഏട്ടാ. ഇയാളെവിടെ ഉണ്ടാവും? ഈ ഐസ്ക്രീം കടക്കാരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയാൾ ഏത് ഗുദാമീതും ആണെങ്കിലും വരും ഗൈസ്. യെസ്, ലെറ്റ്സ് ഗോ. എടാ ഇത് പച്ച കുതിരയല്ല, എടാ ഇത് മഞ്ഞ കുതിരയാണ്. പച്ച കുതിരയൊക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ കിട്ടിയായിരുന്നു, എൻ്റെ ഓർമ്മ പോയി ഗൈസ്. അതാണ് ഞാനേ പെട്ടെന്നെല്ലാം മറന്നു പോകും, അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തുടക്കം തന്നെ എടുത്ത് നമ്മുടെ വണ്ടിയിൽ കൂട്ടിയിരുന്നേ, അല്ലെങ്കിൽ എല്ലാം വിട്ടുപോകും ഗൈസ്. അപ്പൊ എന്റെ കയ്യിൽ ഇവിടെ പച്ച കുതിരയുണ്ട്, ചുവന്ന കുതിരയുണ്ട്, മഞ്ഞ കുതിരയുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്, എല്ലാം ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇനി നേരെ എങ്ങോട്ടാണ് ഗൈസ് പോകണ്ടേ? ക്യാമ്പിങ്ങിന്റെ അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ക്യാമ്പിങ്ങിന്റെ അങ്ങോട്ട് പോവാ കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഈ കുതിരകളെല്ലാം കൊണ്ടുപോയി നമ്മൾ അതിന്റെ മേലിൽ കൊണ്ടുപോയി വെക്കണം ഗൈസ്. അതാണ് കളി. യെസ് സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും ക്യാമ്പിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മഞ്ഞ കുതിര ആദ്യം കൊണ്ടുപോയി വെക്കട്ടെ ഏട്ടാ. മാറ്റി മാറ്റി മാറ്റി, പെട്ടെന്ന് നീർ, പെട്ടെന്ന് നീർ, പെട്ടെന്ന് നീർ. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, മഞ്ഞ കുതിര വെച്ച്. ഇനി ബാക്കി രണ്ട് കുതിരയും കൂടെ, ചുവന്ന കുതിര എടുത്തു ഞാൻ. ഇനി ഇതും കൂടെ നമുക്ക് മേളിൽ കൊണ്ട് വെക്കാട്ടോ. യെസ് ഗൈസ്, ഞാൻ ഇവിടെ എത്തി. യെസ്, ഇനി പച്ച കുതിര. യെസ് ഗൈസ്, പച്ച കുതിരയും കൂടെ ഉള്ളൂ. പച്ച കുതിര വാ, പച്ച കുതിര, പച്ച കുതിര. യെസ് ഗൈസ്, പച്ച കുതിര. ഐസ്ക്രീം കിടക്കാൻ്റെ ഒച്ച കേട്ടല്ലോ ഞാൻ, ഇവിടെ ഉണ്ട്. ചേട്ടാ ഇയാളെ ഇത് വായി പോയി കിടക്കുകയാണ്. ആ ഗൈസ്, ഞാൻ ഇവിടെ എത്തി. പച്ച കുതിര, വെള്ളം പോട്ടെ, നാല് വരുമ്പോ പാല് തരാം. പച്ച കുതിര, വെള്ളം പോട്ടെ, നാല് വരുമ്പോ പാല് തരാം. യെസ് ഗൈസ്, ഓ ഗൈസ് ഫൈനലി കിട്ടി. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ മൈക്കിനെ തുറന്ന് വിടാനുള്ള താക്കോല് നമുക്ക് കിട്ടി. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ ബോയ്സ്. യെസ്, യെസ്, ഗൈസ്, ഗൈസ്, ഓ ഗൈസ്, കട്ട് 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 കട്ട്. ആ ഗൈസ് പടി വാളി, ഓരോ ഓ ഗൈസ് പടി വാളി. ഇയാളിത് ഏത് വായുതൊക്കെയാണ് വന്നത് എന്നെ പിടിക്കാൻ. ഓ മൈ ഗോഡ്, യെസ്, അയാളെ. ഓ ഗൈസ്, ദേ പോണു, ദേ പോണു, ദേ പോണു. ഞാൻ ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കട്ടെ കേട്ടോ അതിന് മുമ്പ്. ഓ ഓ മൈ ഗോഡ് ഗൈസ്, അടുത്ത് സംസാരിക്കണോ ഗൈസ്? ജേ, ഇറ്റ്സ് യു. വാട്ട് ഹാ, എടാ ഇത് ലിസ് ആണ് ഗൈസ്, ഗൈസ് ഇത് ലിസ് ആണ്. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ
ലിസ് ഗൈസ് ഇവിടെ. ഓ ഗൈസ് കണ്ട് എന്റെ പോയിന്റ് ലിസ് ഞാൻ പിന്നെ വരാം ഗൈസ്. അപ്പൊ ലിസ് എടാ ലിസ് അതിന്റെ ഒരു ചെടിയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കയാണ് ഗൈസ്. വേണം അപ്പൊ നമ്മൾ ഇവിടുന്ന് ലിസിനെ ഇങ്ങനെ രക്ഷിക്കണം എന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ് അപ്പൊ ലിസിനുണ്ടല്ലോ, ഇയാള് ലിസിനെ അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല, ലിസ് അവിടെ ഒളിച്ചിരിക്കയാണ്. അപ്പൊ ഞാൻ ഇയാളെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വരട്ടെ. അപ്പൊ നമ്മൾ ലിസിനെ ഇങ്ങനെ വിളിച്ചോണ്ട് പോകണം എന്നാട്ട സുഹൃത്തുക്കൾ എനിക്ക് തോന്നണേ ഗൈസ്. അപ്പൊ ലിസ് ഇവിടെ ജീവനോടെ ഉണ്ട്. യെസ് ഗൈസ് ലിസ് ഒരു പൊന്തക്കാടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കയാണ്. എന്റെ പൊന്നു ലിസ് ഇമ്മാതിരി ചോദ്യം ചോദിക്കാണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വാ. ഗൈസ് ഷൂ ഒക്കെ കണ്ട ഒരു പൊന്തക്കാടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ ചോദ്യം ചോദിക്കാണ് ഗൈസ്. എനിക്ക് തോന്നണേ ഇവിടെ നമ്മൾ കൺവിൻസ് ചെയ്ത് നമ്മൾ വാനിന്റെ ഉള്ളിലോട്ട് കയറ്റണം എന്നാണ്. ഓക്കെ ഗൈസ് ഓക്കെ ലിസ് നമ്മുടെ ഒപ്പം വരണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ലിസിനെ ഉണ്ടല്ലോ കൺവിൻസ് ചെയ്യണമായിരുന്നു. ഇവിടെ എൻ്റെ അടുത്ത് ഒരു 100 ചോദ്യം ചോദിച്ചു ഗൈസ്. എന്തായിട്ട് ഞാൻ ലിസിനെ കൺവിൻസ് ചെയ്തിട്ടാണ് ലിസ് അപ്പൊ എൻ്റെ ഒപ്പം വാനിലേട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ് ഗൈസ് അപ്പൊ നമ്മൾ ലിസിനെ കൊണ്ട് പോയി. ഓ ഗൈസ് കണ്ട് എന്നെ ഐസ്ക്രീം കടക്കാരെ കണ്ട് ലിസിനെ ഇപ്പൊ കാണുന്നതാണ് എനിക്ക് തോന്നണേ. ഓ മൈ ഗോഡ് ഗൈസ് എടാ ഞാൻ ലിറ്ററലി ഉണ്ടല്ലോ ലിസ് എൻ്റെ അടുത്ത് ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടെ വേസ്റ്റ് ആക്കി ഗൈസ്. ലിസ് എൻ്റെ അടുത്ത് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു, അതിലെല്ലാം ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോഴോ ലിസ് നമ്മുടെ ഒപ്പം വന്നേ. ലിസ് അവിടെ എവിടെയോ നിൽക്കണ്ടേ? അതെ 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 ലിസ് ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്റെ പൊന്നു ലിസ് എന്റെ കുടുക്കല്ലേ. യെസ് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ ലിസ്, ഇങ്ങോട്ട് വാ, ഓടി വാ. ആ വാ 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 ദേ വരണ്ട് ദേ വരണ്ട് കുരുപ്പ് ഇങ്ങ കുനിഞ്ഞു വാങ്ങ്. യെസ് ഗൈസ് എടാ ലിസ് നേരെ വണ്ടി കയറി. യെസ് ഗൈസ് അപ്പൊ നമ്മൾ നെയ്ബർഹുഡിലേക്ക് പോകണേ നമുക്ക്. You can go back to the neighborhood with of your friends. Convince them to come to the van. Guys, no. Guys, ഞാൻ നമ്മുടെ ലിസിനെ കൺവിൻസ് ചെയ്ത് ഞാൻ എന്റെ വാനിന്റെ ഉള്ളിലിട്ട് കയറ്റി. ഓ ഗൈസ് അമ്മ ചാർലീനെ കൂടെ കൺവിൻസ് ചെയ്യിക്കണം ഗൈസ്. അപ്പൊ നമ്മളുണ്ടല്ലോ ചാർലീനെ കൂടെ കൺവിൻസ് ചെയ്യിച്ചിട്ട് ഇതിന്റെ ഉള്ളിലിട്ട് കയറ്റണം എന്നാണ് എനിക്ക് തോന്നണേ. എന്നാലാണ് നമുക്ക് മൈക്കിനെ ഫ്രീ ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പൊ നമ്മളുണ്ടല്ലോ വേറെ ലൊക്കേഷനിലേക്ക് പോകണം എന്നാണ് എനിക്ക് തോന്നണേ. തർക്കസിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാം. അവിടെ നമ്മുടെ അമ്മച്ചിയുടെ വീടിന്റെ ഏറ്റവും മേളിലല്ലേ ഗൈസ്, അത് കേക്കട റോഡ് ഒന്ന് കയറി നടക്കണ പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഇതെന്താണ് റോഡിന്റെ 15th ബർത്ത്ഡേ? ഓ ഗൈസ് റോഡിന്റെ അമ്മ അയച്ചേക്കണേ ലെറ്റർ വായിക്കണേയാണ് ഇത്. റോഡിന് 15 വയസ്സുള്ളപ്പോഴാണ് റോഡിന്റെ അമ്മ മരിച്ചേ, അല്ല അച്ഛൻ മരിച്ചേ. You can visit me whenever you want. ഓ ഗൈസ് അപ്പൊ റോഡിന്റെ അമ്മ എല്ലാ ബർത്ത്ഡേക്കും അവന് ലെറ്റർ അയക്കുമായിരുന്നു. അപ്പൊ നിനക്ക് സമയം ഉള്ളപ്പോ എന്നെ വന്ന് കാണാന്നൊക്കെ പറയാണിത്. 17th ബർത്ത്ഡേക്ക് വീണ്ടും ലെറ്റർ അയച്ചേക്കണു. Congratulations Rod for your 18th guys ella birthdaykum ella birthdaykum rodinte amma avane birthday 22nd birthday 23rd birthday 24th birthday aa kanyastriyane congratulations Rod for your 25th birthday this will be the last time avasaanatha letter amma aikane it seems that nothing I say is enough for you to come back to me oh guys appo road 4 vayasura avante ammeda oppatta ninnondirune. അപ്പോൾ 25th വയസ്സില് റോഡിന്റെ അമ്മ ഒരു അവസാനത്തെ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ അയച്ച്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് ലെറ്റർ അയക്കില്ല, അതിന്റെ ഒപ്പം ഒരു ബുക്കും കൂടെ അയച്ചിട്ടുണ്ട്. ആ ബുക്ക് നീ സൂക്ഷിച്ചു വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ ഗൈസ് യു ആർ മൈ സൺ and you deserve it. Oh guys, secret formula ku koduthu opportunity to synthesize an extraordinary chemical combo to create a sparkling sun of life. ഓ ഗൈസ് റോഡിന്റെ അമ്മ നല്ലവളല്ലാന്നാട്ട എനിക്ക് തോന്നണേ. സിസ്റ്റർ മാഡലിൻ ഗൈസ് ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്. സിസ്റ്റർ മാഡലിൻ ഗൈസ് ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പൊ റോഡിന്റെ അമ്മ റോഡിന്റെ അച്ഛനെക്കാട്ടും വലിയ സീനാന്നാട്ട എനിക്ക് തോന്നണേ. അവന്റെ ആ ബുക്കിൽ എന്തൊക്കെയോ സീക്രട്ട് ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ നമ്മുടെ ചാർലിനെ അങ്ങനെ കണ്ടുപിടിക്കണം, അങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൈക്കിനെ രക്ഷിക്കാൻ പറ്റും സുഹൃത്തുക്കളെ. ലെസ്കൂ ഗൈസ് അപ്പൊ ഈ വീടില്ലേ, ഈ വീട് നമ്മുടെ അമ്മച്ചിയുടെ വീടിന്റെ മേലിലായിട്ട് നമ്മുടെ റോഡ് കിടന്ന് കറങ്ങാൻ നീക്കണ്ട. റോഡ് അതിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ അതിന്റെ മേളിൽ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലാണ്ട് റോഡ് എന്തായാലും അവിടെ നിൽക്കില്ല. അത് നമുക്ക് ഓരോ ക്ലൂ തന്നെയാണ് ഗൈസ്. റോഡ് അപ്പുറത്തേട്ട് പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മേളിലോട്ട് പോവാട്ടോ. യെസ് ഗൈസ് കമോൺ ലെസ്കൂ 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 നമുക്ക് ഏറ്റവും മേളിലോട്ട് പോവാം. ഓ മൈ ഗോഡ് ഗൈസ് എടാ എടാ നമ്മുടെ മണ്ടൻ ചാർലി ഇതിന്റെ അകത്തുണ്ട് ഗൈസ്. എടാ ഇനി ഇവനൊരു 100 ചോദ്യം ചോദിക്കും ഗൈസ്. എനിക്കിനി ചാർലിനെ കൂടെ കൺവിൻസ് ചെയ്യണം. അപ്പൊ ഞാൻ എന്തായാലും ചാർലിനെ ഒന്ന് കൺവിൻസ് ചെയ്യട്ടെ കേട്ടോ. Yes guys, let's go. Guys, finally ഞാൻ നമ്മുടെ ചാർലിനെ കൂടെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാർലിനെയും കൊണ്ടുണ്ടല്ലോ നമുക്ക് നേരെ നമ്മുടെ വാനിന്റെ അങ്ങോട്ട് പോകണം. യെസ് ഗൈസ് അപ്പൊ ഫൈനലി ഗൈസ്
നമ്മൾ ഐസ്ക്രീം കടക്കാരൻ്റെ കയ്യിൽ നിന്ന് മൈക്കിനെയും കൂടെ രക്ഷിക്കാൻ പോവാണ്, ഒപ്പം നമ്മൾ ലിസിനെയും കൂടെ രക്ഷിക്കാൻ പോവാണ്, ഒപ്പം നമ്മുടെ ചാർലിയും കൂടെ നമ്മുടെ ഒപ്പമുണ്ട്. സുഹൃത്തുക്കളെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇത് കേക്കട്ട് പോര്, ഇത് കേക്കട്ട് പോര്. ഞാൻ ഓടിപ്പോയി വാനി കയറട്ടെ കേട്ടോ. വാനി കയറി ആ കേജ് കീ പിടിച്ച് കിട്ടട്ടെ ഗൈസ്. എന്തായാലും ചാർലിയും കൂടെ വന്ന് കയറും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നെയ്ബർഹുഡിലോട്ട് പോവാം സുഹൃത്തുക്കളെ. അത് കഴിയുമ്പോൾ നമ്മുടെ ഗെയിം അവിടെ വെച്ച് ഫിനിഷ് ആവും. യെസ് ഗൈസ്. അപ്പൊ ഗൈസ്, ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ ഗൈസ്, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണണമെങ്കിൽ കണ്ടോ, ചാർലി അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വരാൻ കുറച്ച് ടൈം പിടിക്കും. ആ ടൈം കൊണ്ട് ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. നമ്മൾ റോഡ് ടു 300K ആണ് സുഹൃത്തുക്കളെ. ഓ ഗൈസ്, ചാർലി ഇവിടെ എത്തി. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മൾ ചാർലി കയറ്. യെസ് ഗൈസ്, ഫൈനലി ഗൈസ് നമ്മൾ ഗെയിം കംപ്ലീറ്റ് ചെയ്തു. ഐസ്ക്രീം 3 ഇങ്ങനെ നമ്മൾ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ എല്ലാ കൂട്ടുകാരെയും നമ്മൾ ഇവിടുന്ന് രക്ഷിച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്ക് ടു അവർ നെയ്ബർഹുഡ്. യെസ് ഗൈസ്, യെസ്, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ കേജ് തുറന്നു, മൈക്കിന്റെ കേജ് തുറന്നു. യെസ് ഗൈസ്, എല്ലാവരും ഒരുമിച്ച് വി ആർ എ ഗ്രേറ്റ് ടീം. യെസ് ഗൈസ്, നമ്മളെ ആർക്ക് തോൽപ്പിക്കാൻ? നോ ഗൈസ്. ഓ ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ വീണ്ടും നമ്മളെ പിടിച്ചു. വി ആർ എ ഗ്രേറ്റ് ടീം എന്നൊക്കെ. ഓ ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ ദേ അവരെ മൂത്, നമുക്കൊന്നും പറ്റിയില്ല എന്നാണ് തോന്നുന്നത്. അവരെ മൂത് പേരെ ഫ്രീസ് ആക്കി കളഞ്ഞു ഗൈസ്. എടാ, ഇത് നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത മറ്റേ സിറ അല്ല ഗൈസ് അത്? ഇനി എന്താണ് ചെയ്യേണ്ടത്? സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഐസ്ക്രീം കടക്കാരൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തില്ല, അതാണ്. ഇത് ഞാൻ എടുത്ത്. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് മാത്രം ഒറ്റയ്ക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ്. യെസ് ഗൈസ്, നമ്മൾ ഇറങ്ങി. നമ്മുടെ ഫ്രണ്ട്സിന് ഐസ്ക്രീം കടക്കാർ വീണ്ടും കൊണ്ടുപോയി ഗൈസ്. എടാ, നമുക്കുണ്ടല്ലോ ഇനി സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കണ്ടുപിടിച്ച് നമ്മളത് മാറ്റാനുള്ള എന്തെങ്കിലും ഫിക്സ് കണ്ടുപിടിക്കണമായിരിക്കും. എന്നിട്ട് വേണം ഗൈസ് നമ്മൾ ഐസ്ക്രീം കടക്കാരൻ്റെ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 4 വീണ്ടും നമ്മുടെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും പോകേണ്ടി വരുന്നതാണ് സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നത്. ഗെയിം കംപ്ലീറ്റഡ്, ടു ബി കണ്ടിന്യൂഡ്. അപ്പോൾ നമ്മൾ ഈ ഗെയിമിലുണ്ടല്ലോ ഐസ്ക്രീം കടക്കാരൻ്റെ അമ്മേനെ കണ്ടായിരുന്നു ഗൈസ്. സിസ്റ്റർ മേഡലിൻ, സിസ്റ്റർ മേഡലിൻ ഗൈസ്, ആ പേര് ഞാൻ എവിടെയോ നല്ല കേട്ട് പരിചയമുള്ളവർ എനിക്ക് തോന്നണ്ടേ, കറക്റ്റായിട്ട് ഓർമ്മ കിട്ടല. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഐസ്ക്രീമിന്റെ ചാപ്റ്റർ 3 ഞാൻ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരിക. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് പെട്ടെന്ന് എന്റെ വീട്ടിൽ കാണാം സുഹൃത്തുക്കളെ. പീസ് ഔട്ട്.